സൈഡ് റൈസിന് വേണ്ടി ഞാനിവിടെ ഒരു 30 ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ചെമ്മീനെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലൊഴിച്ചു കൊടുത്ത വെള്ളം വറ്റുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ചെമ്മീൻ്റെ വെള്ളമൊക്കെ വറ്റി ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് സ്മോൾ പീസസ് ആയിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കാപ്സിക്കും ക്യാബേജും മല്ലിയിലയും എല്ലാം ഞാൻ ഒരു കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അതിലേക്ക് വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കവും ആഡ് ചെയ്യാം. അതിനുശേഷം ആവശ്യമായ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം അതിൻ്റെ സൈഡിലോട്ട് നേരത്തെ മുറിച്ച് വെച്ച ചെമ്മീൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ ഒന്ന് ചൂടായി വരുമ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കവും ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം വഴറ്റിയ ശേഷം ഇതിലേക്ക് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേ ടൈമിൽ തന്നെ മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ആക്കിയ ശേഷം ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് ബസ്മതി റൈസാണ് വേവിച്ച് വെച്ചിരുന്നത്. ബസ്മതി റൈസിന് പകരം ഏതെങ്കിലും ബിരിയാണി റൈസും ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലോണം മിക്സാക്കിയ ശേഷം ഒരു സ്പൂൺ ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷനലാണ്. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് റൈത്ത തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റൈത്ത ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആപ്പിൾ, പോമഗ്രനേറ്റ്, കുക്കുംബർ, കൊറിയൻഡർ ലീവ്സ്, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ടൊമാറ്റോ, ചില്ലി. ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിനെല്ലാം ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഞാൻ അതിലേക്ക് 2 തൈരാണ് ആഡ് ചെയ്യുന്നത്. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ റൈത്തയും റെഡിയായി കഴിഞ്ഞു. ഡയറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ റൈത്ത. ഈ ഫ്രൈഡ് റൈസിൻ്റെ റൈത്തനേയും കൂടെ ഒരു എഗ് ബൾസിയും കൂടി ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറാട്ടോ. അപ്പം ഇങ്ങനൊരു സ്പെഷ്യൽ ലഞ്ച് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ.